ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ അപ്പോസ്തലന്മാരായ വിശുദ്ധ യൂദാ തദയൂസിൻ്റെയും വിശുദ്ധ ശമയോൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ 10-ാമതായി വിശുദ്ധ യൂദാ തദയൂസും 11-ാമതായി വിശുദ്ധ ശമയോനെയും നാം കാണുന്നു. യഹൂദരുടെ ഇടയിൽ അവരുടെ മതവിശ്വാസങ്ങളെ കാത്ത് സംരക്ഷിക്കുവാനായി തീവ്ര ചിന്താഗതിക്കാരായ ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരെ തീഷ്ണമതികൾ എന്നാണ് വിളിച്ചിരുന്നത്. കൂടാതെ ഇവർ റോമൻ ആധിപത്യത്തിന് എതിരായിരുന്നു. റോമാക്കാരെ അവരുടെ നാട്ടിൽ നിന്നും പുറത്താക്കാൻ ഇവർ നിരന്തരം കലഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ് വിശുദ്ധ ശമയോൻ. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശമയോൻ അത്യധികം തീഷ്ണതയോടും വിശ്വസ്തയോടും കൂടെ ശക്തമായി സുവിശേഷം ഈജിപ്തിലും സിറിയയിലും പ്രസംഗിച്ചു. വിഗ്രഹാരാധനക്കാരായ പുരോഹിതർ ശമയോനെതിരെ തിരിയുകയും പേർഷ്യയിൽ വച്ച് അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:21 വാക്യത്തിൽ ഈശോ പറയുന്നു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ യൂദാ തദയൂസ് ഈശോയോട് ചോദിച്ചു, കർത്താവെ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. ഈശോ ഒരു ഭൗതികമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വന്നിരിക്കുകയാണെന്നാണ് യൂദാ വിചാരിച്ചത്. ഈശോ പറഞ്ഞു, എൻ്റെ വചനം കേൾക്കാൻ ലോകം യോഗ്യമല്ല എന്നാണ്. വിശുദ്ധ യൂദ സമരിയ, യൂദയ, സിറിയ, ലിബിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. വ്യാജ പ്രബോധനങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതി. പേർഷ്യയിൽ വച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. കുരിശിൽ ചേർത്ത് കെട്ടിയ ശേഷം അസ്ത്രമയച്ച് കൊല്ലുകയാണ് ചെയ്തത്. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദ. അപ്പോസ്തലന്മാരായ വിശുദ്ധ യൂദ തദയൂസെ, വിശുദ്ധ ശമയോനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.